നിമ്പിൾ അടിപൊളി. എനിക്ക് എനിക്ക് ധ്യാനെ ശരിക്കും ഇഷ്ടപ്പെട്ടത്, ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിമ്പിൾ തന്നെയാണ്. ധ്യാനെ പറ്റി പറയണം, സൂപ്പറായിരുന്നു. ലാലേട്ടൻ്റെ കുറേ മാനസങ്ങൾ പ്രണവിന് വരുന്നുണ്ട്, അത് നമുക്ക് നല്ല നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. ധ്യാൻ്റെ ഇതുവരെയുള്ള ആക്ടിങ്ങിൽ ഏറ്റവും സൂപ്പർ മൂവി. പിന്നെ നിവിൻ പോളി തിരിച്ചു വരികയാണ്. നിവിൻ ചേട്ടൻ ഫാൻസിന് തീർച്ചയായിട്ടും ഒരു എന്താ പറയണ്ടത്, ഒരു ആഘോഷം തന്നെയായിരിക്കും ഈ വർഷങ്ങൾക്ക് ശേഷം. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ സിനിമയല്ല ധ്യാൻ ശ്രീനിവാസൻ, പുള്ളീനെ കൊണ്ട് ഇതൊക്കെ പറ്റുമട എന്ന് പറഞ്ഞത് പോളിയായിരുന്നു. അടുത്ത മുതലാണ് നിവിൻ മോളി എൻ്റെ മോനെ. നിവിൻ പോളി ഇതിൽ സ്റ്റീൽ പണിയിട്ടായിരുന്നു നമ്മളുടെ ഹാർട്ട് എല്ലാമേ. പിന്നെ ധ്യാൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നിവിൻ. പിന്നെ പ്രണവ് മോഹൻലാൽ അടിപൊളിയാണ്. ലാലേട്ടൻ്റെ കുറേ മാനസങ്ങൾ പ്രണവിന് വരുന്നുണ്ട്, അത് നമുക്ക് നല്ല നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ധ്യാൻ്റെ ഇതുവരെയുള്ള ആക്ടിങ്ങിൽ ഏറ്റവും സൂപ്പർ മൂവി. ധ്യാൻ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നിവിൻ പോളി തിരിച്ചു വരികയാണ്, അടിപൊളി ഒന്നും പറയാല്ല. ഓ പ്രണവിന് നല്ല ബെസ്റ്റ് പെർഫോമൻസാണ്. ഓ പിന്നെ പിന്നെ ഓരോ ഓരോ മൂവിയും പ്രണവ് അടിപൊളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒന്നും പറയാറില്ല. അപ്പം ഓ ധ്യാൻ പ്രണവ് കോമ്പിനേഷൻ അടിപൊളി. പിന്നെ അത് വേറൊരു ടൈപ്പ് ഓഫ് മൂവി, ഇത് വേറൊരു ജോണല്ല. കാരണം 70s തൊട്ടുള്ളൊരു സ്റ്റോറിയാണല്ലോ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വാല്യൂ ഇതിന് കൂടുതലുണ്ട്. നമുക്ക് കുറേ പഴയ കാലഘട്ടങ്ങളിൽ കുറേ സിനിമകളൊക്കെ കണ്ട് നമുക്ക് നമ്മളെ മെമ്മറൈസ് ചെയ്ത് പോകും. അങ്ങനത്തെ ഒരു കാര്യം ഡയറക്ടേഴ്സും അവരൊക്കെ അവരൊരു സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻസൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ശരിക്കും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് വിനീത്. വിനീത് സൂപ്പർ ഡയറക്ടർ ഒന്നും പറയാനില്ല. സോങ്സ് എല്ലാം അടിപൊളി. ആ കോമഡി സെക്കൻഡ് ഹാഫിലാണ് കോമഡി, പക്ഷേ പ്രണവ് കുഴപ്പമില്ല. പക്ഷേ പ്രണവ് കോമഡിനേലും കൂടുതൽ പ്രണവിൻ്റെ കുറേ ഇമോഷൻ സീൻസൊക്കെ അടിപൊളിയാണ്. ധ്യാൻ്റെ അതെ ഇമോഷൻസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിൽ കോമഡി. നിവിൻ പോളി അതുപോലെ ശരിക്കും കോമഡി ആയത്. നിവിൻ പോളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. തിരിച്ചു വരികയാണ്. താങ്ക് യു, താങ്ക് യു. അടിപൊളിയായിരുന്നു, ഇമോഷണൽ മൂവിയാണ്. പിന്നെ ഇതിൻ്റെ ഒരു മാജിക് അത് നന്നായി പോയിക്കോട്ടുണ്ട്. ഒരുപാട് പേരെ പറ്റി പറയുന്നുണ്ട്. ആദ്യം വിനീത് ശ്രീനിവാസൻ, താങ്ക് യു ഫോർ മേക്കിംഗ് ദിസ് മൂവി. സെക്കൻഡ്ലി പ്രണവ് അടിപൊളിയായിരുന്നു ചെയ്തു. ക്യാരക്ടറിൽ പക്ക ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഒരു ട്രാൻസിഷൻ ഉണ്ട്, അത് അടിപൊളിയായിരുന്നു ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ സിനിമയല്ല ധ്യാൻ ശ്രീനിവാസൻ. ആസ് എൻ ആക്ടർ നമ്മൾ അങ്ങനെ വലിയ സ്റ്റാർ ഓക്കെ, ബട്ട് ഇതിലുള്ള ഇൻ്റർവ്യൂസും അടിപൊളിയാണ്. പക്ഷേ ഒരു ആക്ടർ വൈസ് ഇത്ര അപ്ലോഡ് കിട്ടുന്നത് പുള്ളീനെ കൊണ്ട് ഇതൊക്കെ പറ്റുമട എന്ന് പറഞ്ഞത് പൊളിയായിരുന്നു. അടുത്ത മുതലാണ് നിവിൻ മോളി എൻ്റെ മോനെ. അടി സെക്കൻഡ് ഹാഫ് ഫുൾ പുള്ളിയായില്ല, പുള്ളിയുടെ എൻ്റെ മുതൽ പടം അത്രയും നല്ല ഒരു ഇമോഷണൽ ഫീൽ കൂടെ വന്നിട്ട് പിന്നെ ഒരു കോമഡി എൻ്റർടൈനറായിട്ട് മാറാണ് പുള്ളി. പുള്ളിയുടെ നമ്മൾ നിവിനിൽ കാണാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ചാം പണ്ട് അതൊക്കെ വിനീത് ശ്രീനിവാസൻ ശരിക്കും അത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അത് ഒത്തിരി സെൽഫ് ട്രോളിങ് ഉണ്ട്. വിനീത് ശ്രീനിവാസൻ ട്രോളുന്നുണ്ട്, പ്രണവിനെ ട്രോളുണ്ട്, അതൊക്കെ ശരിക്കും ശരിക്കും വർക്കൗട്ടായി. പിന്നെ ധ്യാൻ്റെയും പ്രണവിൻ്റെയും കോമ്പിനേഷൻ സീൻസ് നന്നായി വർക്കൗട്ടായി. ഇവരെ പഴയ ശ്രീനിവാസൻ ലാലിൻ്റെ ഡയലോഗ്സൊക്കെ വരുന്നതൊക്കെ നല്ല രസമായിട്ടുണ്ടായിരുന്നു. ഇറങ്ങുമ്പോൾ മനസ്സ് ഹാപ്പിയാണ്, ഒത്തിരി ചിരിക്കാനുണ്ട്. സിനിമയിൽ സിനിമ പറയുന്ന കഥയാണ്, സോ സിനിമ വർക്ക് ചെയ്യുന്നവർക്ക് ശരിക്കിതാവും. അല്ലാത്തവർക്കും നല്ലൊരു ഒരു നല്ലൊരു ഫീൽ ഗുഡ് മൂവി. ഒത്തിരി ചിരിക്കാനുണ്ട്, ഒത്തിരി സെൻറ്റി ആവാനുണ്ട്, കണ്ണു നിറയും മനസ്സ് നിറയും. എന്നാൽ മനസ്സ് അവസാനം വരുമ്പോൾ ഹാപ്പിയാണ്. വിനീത് ശ്രീനിവാസൻ മാജിക്. അതിന് കയ്യടി ഉണ്ടായിരുന്നു നമുക്ക് ലാലേട്ടൻ്റെ ആ ഒരു പല സീനിലും നമുക്ക് ലാലേട്ടൻ്റെ റിസംബ്ലൻസ് ഫീൽ ചെയ്യാം, പക്ഷേ ഇമിറ്റേഷൻ ആയിട്ട് ഫീൽ ചെയ്യില്ല, റിസംബ്ലൻസ് ആയിട്ട് ഫീൽ ചെയ്യാം. എന്തായാലും ഇവരുടെ കോമ്പിനേഷൻ അടിപൊളിയായിരുന്നു. ഇനി ഇതുപോലെ മൂവീസ് ഉണ്ടാവട്ടെ. ഐ ഹാപ്പി ഫോർ ദാറ്റ്. താങ്ക് യു. പറയാൻ വളരെ നല്ലതാണ്, നിങ്ങളെല്ലാവരും പോയി കാണും. എന്താ പറയണ്ടേ, വിനീതേട്ടൻ്റെ കൂടെ ഒരിക്കൽ കൂടി സെൽവാന്ന് പറഞ്ഞ ആ കഥാപാത്രം ഹൃദയത്തിൽ എല്ലാവർക്കും ഭയങ്കര പ്രിയപ്പെട്ടതാണ്. ഇതിനകത്ത് പക്ഷേ സെൽവയെ പോലത്തെ ഒരു കഥാപാത്രമല്ല, വേറൊരു സംഭവമാണ്. ഇന്ദ്ര എന്നാണ് ഈ കഥാപാത്രത്തിൻ്റെ പേര്. പക്ഷേ അതേപോലെ തന്നെ എങ്ങനെയാണോ ഹൃദയത്തിൽ ആ ഒരു കഥയ്ക്ക് ഒരു ഇമ്പാക്ട്ഫുൾ ആണോ അതുപോലെ തന്നെ ഈ കഥാപാത്രം. അപ്പോൾ അത് വിനീതേട്ടൻ്റെ വലിയൊരു നന്ദിയാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. പിന്നെ പ്രണവിനും ധ്യാനിനും എനിക്ക് തോന്നുന്നൊരു കരിയർ ഡിഫൈനിങ് ക്യാരക്ടേഴ്സാണ് ഈ മുരളി ആൻഡ് വേണു എന്ന് പറയുന്നത്. അവരത്രയും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുമുണ്ട്. ക്ലൈമാക്സൊക്കെ ഭയങ്കര കൈയടിയായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇടത്തൊക്കെ കൈയടിയും പ്രതീക്ഷിക്കുന്ന ഇടത്തൊക്കെ ആളുകൾ ചിരിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത്. ഒരു മാജിക് ഓഫ് സിനിമ എന്ന് ബേസിൽ ഇതിൽ പറയുന്ന പോലെ ആ സിനിമയുടെ ഒരു മാജിക് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഈ ഒരു 3 മണിക്കൂർ. തീർച്ചയായിട്ടും എല്ലാവരും വന്ന് പടം കാണും. താങ്ക് യു. പിന്നെ തീർച്ചയായിട്ടും നിവിൻ ചേട്ടൻ അതിൽ പറയുന്ന ഒരു ഒരു ഡയലോഗ് ഉണ്ട്, ആ ഡയലോഗ് പോലെ തന്നെയാണ് ഒറ്റയ്ക്ക് വന്നവനാടാ എന്നുള്ളൊരു പരിപാടി. അപ്പോൾ അത് നിവിൻ ചേട്ടൻ്റെ ഇതിനകത്തൊരു പെർഫോമൻസ്, ആ ഒരു കോമഡിയുടെ ടൈമിങ്ങും ചെറിയ ചെറിയ ഇമ്പ്രോവൈസേഷൻസൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നിവിൻ ചേട്ടൻ ഫാൻസിന് തീർച്ചയായിട്ടും ഒരു എന്താ പറയണ്ടേ ഒരു ആഘോഷം തന്നെയായിരിക്കും ഈ വർഷങ്ങൾക്ക് ശേഷം.
അങ്ങനെയൊന്നും അവകാശവാദങ്ങൾ നമുക്കില്ല. പക്ഷേ ഒരു തമാശ എന്ന രീതിയിൽ നമുക്ക് പറയാം, വിനീതേട്ടൻ്റെ ആ ഒരു യൂണിവേഴ്സിലുള്ള എല്ലാവരും ഒരുമിച്ച് വരുന്നു എന്നാണ് എന്താ പറയണ്ടത്. വിനീതേട്ടൻ എപ്പോഴും സിനിമയിലുള്ള സിനിമയ്ക്കുള്ളിലെ ആളുകൾക്കും സിനിമയ്ക്ക് പുറത്തുള്ള ആളുകൾക്കും അങ്ങനെ ഒരു വേർതിരിവില്ല. വിനീതേട്ടന് നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടുകഴിഞ്ഞാൽ അവരെ ബാക്ക് ചെയ്യുക, അവരെ എൻകറേജ് ചെയ്യുക, അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് നിവിൻ ചേട്ടനെ പോലെയും. ഇപ്പോൾ നമ്മളെപ്പോലെയുള്ള പുതിയ കലാകാരന്മാർക്കും എല്ലാം തന്നെ വിനീതേട്ടൻ ഒരു വലിയൊരു ആശ്രയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും വിനീതേട്ടൻ നല്ല നല്ല ടാലൻസ് കൊണ്ടുവരട്ടെ. അമൃത് രാംനാഥ് എന്ന് പറഞ്ഞൊരു പുതിയ മ്യൂസിക് ഡയറക്ടറാണ്, വെറും 24 വയസ്സം കണ്ടുള്ളു ആ പയ്യന്. ഇപ്പോൾ ബോംബെ ജയശ്രീയുടെ മകനെ പോയി കണ്ടുപിടിച്ച് നീ പാടാ എൻ്റെ സിനിമ ചെയ്യടാന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു മനസ്സൊന്നും ആർക്കും ഉണ്ടാവില്ല. അതുപോലെ വിനീതേട്ടനെ പോലെ ഇനിയും കുറേ എന്താ പറയണ്ടത് ഡയറക്ടേഴ്സും നിർമ്മാതാക്കളും ഒക്കെ നമുക്ക് കിട്ടട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മളെപ്പോലുള്ള നല്ല കലാകാരന്മാർക്ക് സിനിമയിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഏതാ ഇല്ല, ഇതിൽ ആ ജ്ഞാപകം എന്നുള്ള ആ പാട്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു സോള്. നമ്മൾ ഏറ്റവും അവസാനമാണ് ആ പാട്ട് ഇറങ്ങിയത്, തമിഴ് പാട്ടാണ്. പക്ഷേ ഈ സിനിമയിൽ ഉടനീളം ആ പാട്ടിങ്ങനെ പല ആ ജേണിയുടെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ കഴിയും. പിന്നെ അതുപോലെ പ്രണവിൻ്റെ ആദ്യമായിട്ട് എന്താ പറയണ്ടേ, പ്രണവ് ഒരു അഴിഞ്ഞാടി പാടിയ ഒരു പാട്ടാണല്ലോ എന്താണ് ആ മധുപകരു. ആ മധുപകരു തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പാട്ടായിരിക്കും, ജ്ഞാപകവും എല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു സോങ് ആയിരിക്കും. താങ്ക് യു. ആക്ച്വലി വളരെ സൂപ്പറായിട്ടുണ്ട്. ഒരു എമോഷണലായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് പറ്റുന്ന സ്റ്റോറീസ് എല്ലാം ഇപ്പോൾ മഞ്ഞുമേൽ ബോയ്സ് ഇട്ടായിരുന്നല്ലേ, സോ അതുപോലെ ഇതൊരു എമോഷണലായിട്ട് ഫ്രണ്ട്ഷിപ്പ് ബേസ് പണ്ണ ഒരു സ്റ്റോറി. ദയാൻ ശ്രീനിവാസൻ ആൻഡ് പ്രണവ് മോഹൻ സാർ അവർ രണ്ട് പേർക്കുള്ള ഹെമിസ്ട്രി അമേസിംഗ് ആയിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. നിവിൻ പോലെ ഇതിൽ സ്റ്റീൽ പണിയിട്ടാറ് നമ്മളുടെ ഹാർട്ട് എല്ലാമേ. സോ ഓബിയസ്ലി ഇത് വന്നിട്ട് ബാസിൽ ജോസഫ് എല്ലാവരുടെ ആക്ടിങ്ങുമേ ഇതിൽ നന്നായിട്ടുണ്ട്. ഒരു ഫൺ ഫിൽഡ് ആയിട്ട് എമോഷണലായിട്ട് ഒരു മൂവി കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് തിയേറ്ററിൽ വന്നിട്ട് ഈ മൂവി കാണലാം. സിനിമയിൽ ട്രൈ പണിയിട്ടിരിക്കുന്ന ഒരു ഒരു ഫ്രണ്ട്സ്, സോ അവങ്ക എപ്പടി സക്സസ് അച്ചീവ് പണാങ്ക, സോ ഇതുതാണ് സ്റ്റോറി. സോ ഡെഫിനറ്റായിട്ട് സോറി, എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ട ആൾക്കാർ പ്രണവ് മോഹൻലാൽ സാർ. സോ ബട്ട് ഫൺ ഫിൽഡ് ആയിട്ടെങ്കിൽ നിവിൻ പോളി സാറുടെ പോർഷൻ എല്ലാം ഫുൾ ഫൺ പാക്കേജ് ആയിട്ട് ഇരുന്നത്. ഹീസ് അതൊക്കെ മേലെ ഹി ഡിഡ് അപ്പാക്ക് മേലെ ഹി ഡിഡ് ആക്ച്വലി. യാ കാരണം അത്രയ്ക്ക് അവർ എല്ലാവരും ഉണ്ട് അതിനകത്ത്, ആസിഫ് അലിയൊക്കെ ഉണ്ട്, എല്ലാവരും. നിവിൻ പോളിയാണ് ഏറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിവിൻ പോളിനെയാണ്. ധ്യാനെ പിന്നെ പറയണം, സൂപ്പറായിരുന്നു ധ്യാൻ. സെക്കൻഡ് ഹാഫ് തൊട്ട് സെക്കൻഡ് ഹാഫാണ് എനിക്ക് തോന്നുന്നു എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്, കാരണം സെക്കൻഡ് ഹാഫ് തൊട്ടാണ് കോമഡി തുടങ്ങുന്നത്. പിന്നെ ലാസ്റ്റ് ഭയങ്കര ഇമോഷണലാണ്. ഫസ്റ്റ് മീഡിയം മീഡിലായിരുന്നു ഭയങ്കര, ഞാനും എൻ്റെ ഫാമിലിയൊക്കെ മൊത്തം കരച്ചിലായിരുന്നു. ആ വിരുന്നിട്ടുണ്ട്, അയ്യോ പുള്ളി പുള്ളി ഫസ്റ്റ് തൊട്ടേ ഉണ്ട്, പുള്ളി നമ്മൾ വിചാരിക്കുന്ന സമയത്താണ് പുള്ളി കയറി വരുന്നത്, പുള്ളി ഫസ്റ്റ് തൊട്ടേ ഉണ്ടായിരുന്നു. മറ്റേ ശ്രീനിവാസ പോലെ കോമ്പിനേഷൻ പോലെ ഇല്ല, ഫസ്റ്റ് ഹാഫ് ക്ലാസ് ആണ്, സെക്കൻഡ് ഹാഫ് മാസ് ആണ്, മ്യൂസിക് ഉണ്ട്, കോമഡി ഉണ്ട്, എല്ലാം ഉണ്ട്. നല്ല പോയി, നല്ല പോയി, എല്ലാം ക്ലാസ് മാസ് എല്ലാം ഉണ്ട്. നിവിൻ പോളിയുടെ അഴിഞ്ഞാട്ടം, നിവിൻ പോളി ശക്തമായ തിരിച്ചുവരവാണ്. പിന്നെ ഈ കോമ്പിനേഷൻ കണ്ട മോഹൻലാലും ശ്രീനിവാസം പോലെ പ്രണവ് കമലക്ഷനായിട്ടുമാണ് തകർത്തുണ്ട്. പ്രണവും നിവിൻ പോളി ആറാടി നിവിൻ പോളിയുടെ ശക്തമായ തിരിച്ചുവരണം. അടിപൊളി, എനിക്ക് എനിക്ക് ധ്യാനിന്റെ ശരിക്കും ഇഷ്ടപ്പെട്ടത്. ധ്യാനൊരു അടിപൊളി കേട്ടിട്ടുണ്ട്. പ്രണവോ? പ്രണവ് കൊള്ളാം, എന്നാലും ഫസ്റ്റ് ഹാഫ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു പ്രണവിന്റെ. സെക്കൻഡ് ഒരു ഈജ ഇതുണ്ട്, അതെനിക്ക് അത്ര. എനിക്ക് ധ്യാൻ ശരിക്കും ഇഷ്ടപ്പെട്ടു, ധ്യാൻ നല്ല കൺട്രോൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കൊള്ളാം, നല്ല പടമാണ്. എനി ബിംബോളുടെ പെർഫോമൻസ്, എനി ബിംബോളുടെ പെർഫോമൻസ് ഞാൻ കൊള്ളാം, നല്ലായിരുന്നു. പ്രണവും കൊള്ളായിരുന്നു, സൂപ്പറായിരുന്നു. എനിക്ക് കുറച്ചുകൂടെ മറ്റേ ധ്യാൻ്റെയും പ്രണവിൻ്റെയും കോമ്പിനേഷൻ തന്നെ ഇഷ്ടപ്പെട്ട ഒരു വിനീത്. ആ വിനീത് മറ്റേ കുഴപ്പമുണ്ടായില്ല, നല്ലായിരുന്നു. ഇല്ല ഇല്ല, എനിക്ക് ഹൃദയമാണ് കുറച്ചുകൂടെ പേഴ്സണൽ ഇഷ്ടപ്പെട്ടത്, പ്രണവ്. അതെ അതെ, ശരി. അത് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ കണ്ടുപറയണം. ഭയങ്കര സ്പെഷ്യലാണ് ഇത്. വിനീതേട്ടൻ്റെ ബാക്കിയുള്ള പടങ്ങൾ പോലെയല്ല, കുറേയധികം പുതിയ പുതിയ സംഭവങ്ങളുണ്ട്, ഒരുപാട് ചിന്തകളുണ്ട്. കാര്യങ്ങളുണ്ട്.